بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضوان الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله إلى كافة الخلق بشيرًا ونذيرًا وداعيًا إلى الله بإذنه وسراجًا منيرًا. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني يا حبيب الله. يا رحمة الله إني خائف وجلو، يا نعمة الله إني مفلس عاني، وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. سروادني رايا ساداتك പണ്ഡിത ശ്രേഷ്ഠന്മാർ, രക്ഷിതാക്കൾ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു ജല്ല ജലാലുഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ വളരെ അഭിമാനകരമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ദാറുൽ മുസ്തഫ വിജ്ഞാന കേന്ദ്രം ആദരണീയരായ മുഹിയുദ്ദീൻ സഖാഫി ഉസ്താദ് അവരുടെ സാന്നിധ്യത്തിൽ ആധികാരികമായ മതവിജ്ഞാനത്തിന്റെ അധ്യാപനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയും വാർഷിക സന്തോഷങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുന്ന ഈ മഹനീയ മുഹൂർത്തത്തിൽ അല്ലാഹു ജല്ല ശാനുഹു തബാറക വ തആല നമ്മുടെ ഈ സദസ്സും സംഘാടനവുമെല്ലാം സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതു കാലത്തും ഇസ്ലാമിക സമൂഹത്തിന്റെ അഭിമാനം നാം വിജ്ഞാനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന സമൂഹമാണ് എന്നത് തന്നെ. ഒരുപാട് മതങ്ങളും ദർശനങ്ങളും ലോകത്തുണ്ടെങ്കിലും ഇസ്ലാം വ്യവസ്ഥിതിക്ക് മാത്രമുള്ള പ്രത്യേകത മനുഷ്യജീവിതത്തിന്റെ എല്ലാ മേഖലയിലും എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് ഇസ്ലാമിന് കൃത്യമായി നിയമങ്ങളും വ്യവസ്ഥിതികളും ഉണ്ടാകും.
ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ എല്ലാ മേഖലകളെയും ഇസ്ലാം അവലോകനം ചെയ്യുകയും ഏതു വിധത്തിൽ അവൻ ജീവിക്കണം എന്ന് പ്രത്യേകമായി നിർദ്ദേശം കൊടുക്കുകയും ചെയ്യുന്നു. കാരണം ഈ ലോകത്തെ മുഴുവനും മനുഷ്യരെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിന്റെ മതമാണ്, വ്യവസ്ഥിതിയാണ് ഇസ്ലാം. മനുഷ്യന്റെ ചിന്തയും പ്രവർത്തനവും എല്ലാം ഏതു വിധത്തിൽ എവിടെയെല്ലാം ഉണ്ടാകും എന്ന് ഏറ്റവും ആധികാരികമായി അറിയുന്നവൻ നമ്മുടെ സ്രഷ്ടാവാണ്. അതുകൊണ്ട് തന്നെ നമ്മളെക്കുറിച്ച് അവനെ അറിയും പോലെ വേറെ ഒരാൾക്കും അറിയില്ല. അവൻ പറഞ്ഞു തരുന്നത് പോലെ വ്യക്തമായ നിയമം പറഞ്ഞു തരാൻ ആർക്കും സാധിക്കുകയുമില്ല. ലോകത്തുള്ള എല്ലാ മതങ്ങൾക്കും ആത്മീയമായ വിചാരങ്ങളുടെ അടിത്തറയുണ്ടാകാം. എന്നാൽ പരിശുദ്ധമായ ഇസ്ലാം അതിന്റെ ആധികാരികമായ വേദഗ്രന്ഥം ഖുർആൻ അവതരിക്കുന്നത് വായിക്കുക എന്ന ആഹ്വാനത്തോടുകൂടിയാണ്. ഒന്നാമത് അവതരിച്ച സൂക്തങ്ങളിൽ രണ്ടു പ്രാവശ്യം പറയുന്നു വായിക്കണം എന്ന്. ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ച പരിപാലകന്റെ നാമത്തിൽ നീ വായിക്കുക. എന്താണ് വായിക്കേണ്ടത്? പ്രത്യേകിച്ച് അവിടെ പറഞ്ഞിട്ടില്ല. ഇന്ന് ലോകത്ത് വായന എന്ന് പറഞ്ഞാൽ കേവലം എഴുതിയ വരികളെ മാത്രമല്ല വായിച്ചുകൊണ്ടിരിക്കുന്നത്. ജീനോം കോഡ് മനുഷ്യൻ വായിക്കുന്നു, ബാർകോഡ് റീഡ് ചെയ്യുന്നു. അങ്ങനെ റീഡ് എന്ന് പറയുമ്പോൾ കേവലം ഭാഷാപരമായി എഴുതിയ അക്ഷരങ്ങളെ വായിക്കുക എന്നത് മാത്രമല്ല. അതുകൊണ്ട് ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ച പരിപാലകന്റെ നാമത്തിൽ വായിക്കുക. വായിക്കുക. വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം, എഴുതാൻ പഠിപ്പിക്കുകയും എഴുതിയത് വായിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഖുർആൻ കേവലം എഴുതിയ അക്ഷരങ്ങൾ മാത്രമല്ല പ്രപഞ്ചത്തെ മുഴുവനും വായിക്കണം എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. മനുഷ്യന്റെ പരിസരത്ത് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അവൻ പഠിക്കണം. ആകാശവും ഭൂമിയും ഈ ലോകത്തുള്ള കാലാവസ്ഥാ വ്യത്യാസങ്ങളും സൃഷ്ടിജാലങ്ങളും ജന്തുജാലങ്ങളും സസ്യജാലങ്ങളും ഗോളങ്ങളും മണ്ഡലങ്ങളും എല്ലാം നിങ്ങൾ വായിക്കണം. പഠിക്കുകയും വായിക്കുകയും ചെയ്യാൻ ഇത്രയേറെ പറഞ്ഞ ഒരു മതത്തെയും ലോകത്ത് കാണാൻ കഴിയില്ല. അതുകൊണ്ട് എല്ലാ വിശ്വാസികളും
വിശ്വാസിയായി ജീവിക്കണമെങ്കിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ചിലപ്പോൾ മറ്റു മതങ്ങളിൽ അങ്ങനെ ആവശ്യമുണ്ടായെന്ന് വരില്ല. അടിസ്ഥാനപരമായ ഒരു വിശ്വാസം പരിപാലിച്ചാൽ മതിയാകും. ഇസ്ലാമിൽ അങ്ങനെയല്ല. അയാളുടെ നിത്യജീവിതത്തിൽ നിർബന്ധമായ നിസ്കാരം മനസ്സിലാക്കണമെങ്കിൽ അയാൾ പഠിക്കണം. വർഷം തോറും അനുഷ്ഠിക്കുന്ന റമദാനിലെ വ്രതം അനുഷ്ഠിക്കണമെങ്കിൽ അയാൾ പഠിക്കണം. സാമ്പത്തിക വ്യവഹാരങ്ങൾക്കിടയിൽ കടന്നുവരുന്ന ഇടപാടുകളെ കുറിച്ച് കൃത്യമായി അയാൾ പഠിക്കണം. ഇടപാടുകൾ കൃത്യമായി രേഖപ്പെടുത്തണം എന്ന് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവൻ വിശ്വാസിയായി കടന്നു പോകണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അറിയുകയും പരിപാലിക്കുകയും പഠിച്ചിരിക്കുകയും വേണ്ടതുണ്ട്. ഇത്രമേൽ അത്യാവശ്യമായി വിജ്ഞാനം അഭ്യസിക്കേണ്ട വേറെ ഒരു വ്യവസ്ഥിതിയെ ലോകത്ത് കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പ്രിയമുള്ള വിശ്വാസികൾ സഹോദരങ്ങളോട് പറയട്ടെ, ഈ ലോകത്ത് ഒരു മനുഷ്യൻ അവന്റെ സമയം വിനിയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം വിജ്ഞാനത്തിനു വേണ്ടിയുള്ള വിനിയോഗമാണ്. അൽ ഇസ്തിഗാലു ബിൽ ഇൽമി, ഇൽമു കൊണ്ട് ഒരാൾ ജോലിയായാൽ, അന്നൽ ഇസ്തിഗാല ബിൽ ഇൽമി, ഇൽമു കൊണ്ട് ഒരാൾ ജോലിയാകൽ, വ്യാപൃതനാകൽ, മിൻ ഔലാ മാ അൻഫഖത ഫീഹി നഫായിസുൽ ഔഖാത്, ഒരു മനുഷ്യന് അല്ലാഹു തആല ആകെ നൽകിയിട്ടുള്ളത് അവന്റെ സമയമാണ്. ആ സമയം വിനിയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം വിജ്ഞാനത്തിനു വേണ്ടിയുള്ള വിനിയോഗമാണ്. അഫ്ളലു ത്വആത്, ഏറ്റവും ശ്രേഷ്ഠമായ പുണ്യകർമ്മമാണ് വിജ്ഞാനം കൊണ്ട് ജോലിയാവുക. മുൻഗാമികളായ ആളുകൾ വിജ്ഞാനത്തിനു വേണ്ടി നൽകിയിരുന്ന പ്രാധാന്യം എത്രയാണ് എന്ന് പുതിയ കാലത്ത് നമ്മൾ അറിയണം. മുൻഗാമികളായ സ്വാലിഹീങ്ങൾ വിജ്ഞാനത്തിനു വേണ്ടി നൽകിയിരുന്ന പ്രാധാന്യം എത്രയാണ്. ഒരാൾ അറിയും തോറുമാണല്ലോ അയാൾക്ക് മൂല്യം വർദ്ധിക്കുക. അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ അറിയുന്നവർ ഏറ്റവും കൂടുതൽ അവനെ ഉൾക്കൊള്ളും. അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് ആലിമീങ്ങളാണ്. അവർക്കാണ് അള്ളാഹുവിനെ കുറിച്ച് കൂടുതൽ അറിയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത്തഖാകും ബില്ലാഹി വഅഖ്ഷാകും ബിഹി അനാ, അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയക്കുകയും ഏറ്റവും കൂടുതൽ സൂക്ഷിക്കുകയും ചെയ്യുന്ന ആൾ ഞാനാണ്. ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്തഖാകും, നിങ്ങളിൽ ഏറ്റവും മാന്യതയുള്ള ആളുകൾ, ഏറ്റവും ബഹുമാനമർഹിക്കുന്ന ആളുകൾ, ഏറ്റവും തഖ്വയുള്ള ആളുകളാണ്. അപ്പോൾ നിങ്ങളിൽ ഏറ്റവും ബഹുമാനം അർഹിക്കുന്ന ആൾ ആരാണ്? അത്തഖാകും ബില്ലാഹി വഅഖ്ഷാകും ബിഹി അനാ, അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കുകയും ഭയക്കുകയും ചെയ്യുന്നത് ഞാനാണ്. കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ളതുപോലെയുള്ള വിജ്ഞാനം അള്ളാഹു തആല ലോകത്ത് ഒരാൾക്കും നൽകിയിട്ടില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലം യുദാനൂ ഫീ ഇൽമിൻ വലാ കറമീ, നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളെ പോലെ ബഹുമാനമർഹിക്കുന്ന ആളോ, മാന്യതയുള്ള ആളോ, വിജ്ഞാനമുള്ള ആളോ വേറെ ഇല്ല.
ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്ത ഇൽമ് എന്താണ്? വഅല്ലമക മാ ലം തകൻ തഅലം വകാന ഫളുല്ലാഹി അലൈക അളീമാ. ഓ നബിയേ, തങ്ങൾക്ക് എന്തെല്ലാമാണോ അറിയാത്തത് അതെല്ലാം നമ്മൾ പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. സല്ലോ അലൈഹി വസല്ലിമു തസ്ലീമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലോകത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലെയും വിജ്ഞാനം അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. അവിടുത്തെ മേൽ വിജ്ഞാനിയായി ഒരാൾ ലോകത്ത് വേറെ ഇല്ല. അല്ലാഹുവിന്റെ പടപ്പുകളിൽ വെച്ച് ഏറ്റവും വിജ്ഞാനമുള്ള വ്യക്തിത്വം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെ അല്ലാഹുവിനെ ഭയക്കുന്നവർ വേറെ ഇല്ല, അല്ലാഹുവിനെ അറിയുന്നവർ വേറെ ഇല്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരായത്ത് കേട്ടപ്പോഴേക്ക് അല്ലെങ്കിൽ ചില സൂക്തങ്ങൾ കേട്ടപ്പോഴേക്ക് അവിടുത്തെ ജീവിതത്തെ ബാധിച്ചു പോയത്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലയോ ഹബീബായ തങ്ങളെ, തങ്ങൾ എന്തേ ഇത്ര വേഗം നരച്ചു പോകാനുള്ള കാരണമെന്താണ്? സാധാരണ അന്ന് അറബ് ലോകത്ത് ആളുകൾ നരയ്ക്കുന്നതിനേക്കാൾ വേഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നരച്ചു. വഫാത്തിന്റെ സമയത്ത് 20-ൽ താഴെ രോമങ്ങളിലേ നര ബാധിച്ചിട്ടുള്ളൂ. എന്നാൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നര തുടങ്ങി. ഇന്ന് എല്ലാവരും നേരത്തെ നരയ്ക്കുന്ന കാലമാണ്, അന്ന് അങ്ങനെയല്ല. ഏറെ ആരോഗ്യവും പ്രായവും ഒക്കെ ഉള്ള ഒരു കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേഗം നരച്ചപ്പോൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തേ അവിടുന്ന് ഇത്രയും വേഗം നരച്ചു പോയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ശയ്യബത്തിനി ഹൂദുൻ വഅഖവാതുഹാ. സൂറത്തു ഹൂദും അതിന്റെ സഹോദരിമാരായ സൂറത്തുകളുമാണ് എന്നെ നരപ്പിച്ചു കളഞ്ഞത്. എന്താണ് സൂറത്തു ഹൂദിൽ പറയുന്നത്? ഇസ്തഖിം കമാ ഉമിർത, ഓ പ്രവാചക പ്രഭോ, കൽപ്പിക്കപ്പെട്ടത് പ്രകാരം അവിടുന്ന് നേരെ ചൊവ്വേ മുന്നോട്ട് വർത്തിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും സ്വഹാബത്തിനോടും ലോകത്തുള്ള വിശ്വാസികളോടും മുഴുവനുമുള്ള കൽപ്പനയാണ്. അവിടുന്ന് പറയപ്പെട്ട കാര്യങ്ങൾ ശരിക്കു തന്നെ നിർവഹിച്ചു കൊള്ളണം. ഇസ്തിഖാമത്തിന്റെ ഉടമയാകണം. നമ്മൾ ഇന്ന് ആ ആയത്ത് ഓതുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പക്ഷേ ആയത്ത് വന്നപ്പോഴേക്ക് അതിന്റെ ശരിയായ ഗൗരവം മനസ്സിലാക്കി ഉടനെ അവിടുത്തെ ശരീരത്തിന് മാറ്റം വന്നുപോയി, നര വന്നുപോയി. കാരണം അതിന്റെ ആശയം ഏറ്റവും കൂടുതൽ അറിയുന്നത് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. كلامنا لفظ مفيد قستقم اسم وفعل ثم حرف الكلم. അവിടെ ഇസ്തഖിം എന്ന് പറയുന്നത് സൂറത്ത് ഹൂദിലുള്ള പ്രത്യേക ആയത്തിന്റെ ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നേരെ ചൊവ്വേ തന്നെ നിലകൊള്ളണമെന്ന അല്ലാഹുവിന്റെ കൽപ്പനയാണ്. ഈ ആയത്ത് വന്നപ്പോൾ ഏറ്റവും നല്ല നിലയിൽ അതിന്റെ ആശയം മനസ്സിലാക്കിയത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഇതുപോലെ ഖുർആനിന്റെ ശരിയായ ആശയം മനസ്സിലാക്കുന്നവർ ആരാണ്? അലിമീങ്ങളാണ്. ഹദീസിന്റെ ശരിയായ ആശയം മനസ്സിലാക്കുന്നവർ ആരാണ്? അലിമീങ്ങളാണ്.
അങ്ങനെ ഇൽമിന്റെ അഹിലുകാരായാൽ ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അല്ലാഹുവിനെ ഏറ്റവും ഭയക്കുന്ന ആളുകൾ ആലിമീങ്ങളാണ്. ഈ നാട്ടിലുള്ള രക്ഷിതാക്കളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ മക്കൾ ഇനി ആരായാലും അവരെ ആലിമീങ്ങളായാൽ കിട്ടുന്ന ബഹുമാനം, ആലിമീങ്ങളായാൽ കിട്ടുന്ന സ്ഥാനം, നിങ്ങളുടെ മക്കൾ ഇനി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയാലും നിങ്ങൾക്ക് കിട്ടാനില്ല, ഇനി UN സെക്രട്ടറി ആയാലും കിട്ടാനില്ല. ലോകത്തുള്ള ഏറ്റവും വികസിതമായ രാജ്യത്തിന്റെ ഭരണാധികാരിയായാലും അവർ ആലിമീങ്ങളായ ഭരണാധികാരികളല്ലെങ്കിൽ അതിനേക്കാൾ വലിയ സ്ഥാനം ആലിമിന്റെ സ്ഥാനമാണ്. അതുകൊണ്ട് നമ്മൾ ആലിമീങ്ങളുടെ പദവി അറിയണം. അഹ്ലുൽ ഇൽമിനുള്ള പദവി പോലെ വേറെ ഒരാൾക്കും ഈ ലോകത്ത് അല്ലാഹു തആല പദവി വെച്ചിട്ടില്ല. എല്ലാ അമ്പിയാക്കന്മാരും ആലിമീങ്ങളാണ്. എന്നാൽ എല്ലാ അമ്പിയാക്കന്മാരും ഭരണാധികാരികളല്ല, എല്ലാ അമ്പിയാക്കന്മാരും വലിയ സമ്പത്ത് കൈകാര്യം ചെയ്തവരല്ല, എല്ലാ അമ്പിയാക്കന്മാരും ഭരണസാരഥ്യം നടത്തിയവരല്ല. അതേ സമയത്ത് അമ്പിയാക്കൾ ആലിമീങ്ങളല്ലാത്ത ഒരു നബിയും ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല. അപ്പൊ നമ്മുടെ മക്കൾ നല്ല ആലിമുകളാവണം, അവരെ അല്ലാഹുവിന്റെ ഇൽമു പഠിക്കാൻ വേണ്ടി വിടണം. എന്റെ ഒരു മകൻ മുത്തഅല്ലിമാവുക എന്ന് പറഞ്ഞാൽ എനിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ്. എന്റെ മകൻ ഒരു ആലിമാവുക എന്ന് പറഞ്ഞാൽ ആ ആലിമാകുന്ന മകനെ കൊണ്ട് കിട്ടുന്ന നേട്ടം വേറെ ഒരു മകനിൽ നിന്നും ലഭിക്കുകയില്ല. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ പറയുന്നുണ്ട്, എന്താണെന്നല്ലേ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ ലയദ്ഫഉ ബിൽ മുസ്ലിമി സ്വാലിഹിയൻ മിഅത്തി അഹ്ലി ബൈത്തിൻ മിൻ ജിറാനിൽ ബലാഅ. അല്ലാഹു തആല സ്വാലിഹായ ഒരു മുസ്ലിമായ മനുഷ്യനെ കൊണ്ട് 100 വീട്ടുകാർക്ക് വിപത്തുകളെ തടയും. 100 വീട്ടുകാർക്കുള്ള വിപത്തിന്റെ കാവലാണ് സ്വാലിഹായ ഒരു മനുഷ്യന്റെ സാന്നിധ്യം. ഇന്നല്ലാഹ ലയുസ്ലിഹു ബിസ്വലാഹിർ റജുലിൽ മുസ്ലിമീ, മുസ്ലിമായ സ്വാലിഹായ ഒരു മനുഷ്യനെ കൊണ്ട് അല്ലാഹു തആല നന്നാക്കുന്നതാണ്. വലദഹു വവലദ വലദീ വഹില ദുവൈറതീ وَدُوَيْرَاتٍ حَوْلَهُ وَلَا يَزَالُونَ فِي حِفْظِ اللَّهِ عَزَّ وَجَلَّ مَا دَامَ فِيهِمْ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ പറയാണ്, ഇന്നല്ലാഹ ലയുസ്ലിഹു ബിസ്വലാഹിർ റജുലിൽ മുസ്ലിമീ, മുസ്ലിമായ സ്വാലിഹായ ഒരു മനുഷ്യനെ കൊണ്ട് അല്ലാഹു തആല നന്നാക്കുന്നതാണ്. വലദഹു അയാളുടെ മകനെ അല്ലാഹു നന്നാക്കുന്നതാണ്. വവലദ വലദീ അയാളുടെ പേരക്കുട്ടിയെ അല്ലാഹു തആല നന്നാക്കുന്നതാണ്. വഹില ദുവൈറതീ വീട്ടുകാരെ അല്ലാഹു തആല നന്നാക്കുന്നതാണ്. വദുവൈറാത്തിൻ ഹൗലഹു അയാളുടെ ചുറ്റുമുള്ള ഒരുപാട് വീട്ടുകാരെയും നന്നാക്കുന്നതാണ്. വലാ യസാലൂന ഫീ ഹിഫ്ളില്ലാഹ് അവരെല്ലാവരും അല്ലാഹുവിന്റെ പ്രത്യേക സുരക്ഷയിലായിരിക്കും. മാദാമ ഫീഹിം അദ്ദേഹം അവരിൽ ഉണ്ടാകുന്ന കാലത്തോളമോളം. അപ്പോൾ വലിയ ആലിമീങ്ങളും സ്വാലിഹീങ്ങളുമായ ആളുകൾ അവര് നമ്മുടെ നാട്ടിലുണ്ടാവുക എന്ന് പറഞ്ഞാൽ നമുക്കുള്ള വലിയ കാവലാണ്, നമുക്കുള്ള വലിയ സുരക്ഷയാണ്. ഒരാൾ അല്ലാഹുവിനെ നല്ലതുപോലെ അറിയണമെങ്കിൽ അറിയാനുള്ള മാർഗം ഇൽമു പഠിക്കുകയല്ലാതെ വേറെ മാർഗമില്ല. എനിക്ക് 2 വാക്കിനെ പറയാനുള്ളത് മുത്തഅല്ലിമീങ്ങളോടാണ്. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. പ്രിയമുള്ള മുത്തഅല്ലിമുകളെ, ഇന്ന് നമുക്ക് നമ്മുടെ ദൃഷ്ടിയിൽ ഒരുപാട് സമയം അധികമാണ്. അതേ സമയത്ത് മുൻഗാമികൾ ഇൽമിനു വേണ്ടി അധ്വാനിച്ചതുപോലെ നമ്മുടെ ജീവിതം മുഴുവനും ഇൽമിനു കൊടുത്താലേ ഇൽമിൽ നിന്ന് ഒരല്പം നമുക്ക് ലഭിക്കുകയുള്ളൂ.
നമുക്ക് ഇന്ന് എല്ലാം പഠിച്ചു കഴിഞ്ഞു എന്ന രൂപത്തിലാണ് ഇന്നത്തെ മുത്തഅല്ലിമീങ്ങളുടെ നടത്തം. സമയം കൊറേ ഫ്രീ ഉണ്ട്, വായിക്കാനൊന്നും ഇല്ല, എല്ലാം വായിച്ചു കഴിഞ്ഞതുപോലെ, എല്ലാം പഠിച്ചു കഴിഞ്ഞതുപോലെ അല്ല. നമുക്ക് പഠിക്കാൻ ഏറെയുണ്ട്. മുൻഗാമികളായ ആളുകൾ പറയാണ്, ബഹുമാനപ്പെട്ട അബൂ ഹാത്തം അർറാസി, മുഹമ്മദ് ബിൻ ഇദ്രീസ് അർറാസി എന്ന് പറയുന്ന ലോക പ്രസിദ്ധനായ പണ്ഡിതൻ, അവിടുന്ന് സുന്നത്തിന്റെ വിജ്ഞാനത്തിൽ വലിയ യോഗ്യതയുള്ളവരാണ്. ബഹുമാനപ്പെട്ടവർ റയ്യ എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്ന് പുറപ്പെടുകയാണ്. ഹിജ്റ 213 റയ്യ എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്ന്, റാസി ഇമാമിന്റെ നാടാണ് റയ്യ എന്ന് പറയുന്ന നാട്, റയ്യിലേക്ക് ചേർത്തിട്ടാണ് റാസി ഇമാം അറിയപ്പെടുന്നത്. റാസി ഇമാം തങ്ങളുടെ കാലത്ത് റയ്യ ഗ്രാമത്തിൽ ലോകത്തുള്ള എല്ലാ വിഭാഗം വിജ്ഞാനത്തിന്റെ ആളുകളും ഉണ്ടായിരുന്നു. ഇമാം റാസി റളിയല്ലാഹു അൻഹുവിന്റെ കാലം റയ്യ എന്ന് പറയുന്ന ഗ്രാമം ലോകത്തുള്ള എല്ലാ വിഭാഗങ്ങളുടെയും എല്ലാ വിജ്ഞാനത്തിന്റെയും കേന്ദ്രമായിരുന്നു. ഇമാം റാസി റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീറിൽ ഇത്രയേറെ വിജ്ഞാന ശാഖകൾ കടന്നു വരാനുള്ള കാരണം എന്താണ് എന്ന ചർച്ചയിൽ താരീഖിൽ പറയുന്നത്, ഇമാം റാസി റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് റയ്യ ഗ്രാമത്തിൽ അന്നേതെല്ലാം വിജ്ഞാന വിഭാഗങ്ങളുണ്ടോ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ റാസി ഇമാം തങ്ങൾക്ക് ഓരോരുത്തരെയും അറിയാൻ അവസരം ലഭിച്ചു. ഓരോ വിജ്ഞാനത്തിന്റെ ആളുകളെയും കാണാൻ കഴിഞ്ഞു. അവരിൽ നിന്ന് പഠിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അബൂ ഹാത്തമുർ റാസി എന്ന് പറയുന്നവർ ഹിജ്റ 213 റയ്യ എന്ന് പറയുന്ന നാട്ടിൽ നിന്ന് പുറപ്പെട്ടു. പിന്നീട് മഹാനവറുകൾ ആ നാട്ടിലേക്ക് മടങ്ങി വരുന്നത് 221 അഥവാ 7 മാസം 7 കൊല്ലവും ചില്ലറ മാസങ്ങളും നാട്ടിലേക്ക് വന്നിട്ടേ ഇല്ല. അബൂ ഹാത്തമുർ റാസി റളിയല്ലാഹു അൻഹു ചുറ്റി സഞ്ചരിക്കുകയാണ്. മഹാനവറുകളെ പറയാണ്, ഞാൻ നാട്ടിൽ നിന്ന് പോന്നപ്പോൾ വഖദ് അഹ്സൈതു മാ മഷൈതു അലാ ഖദമീ ഫീ തലബിൽ ഇൽമി, ഞാൻ ഇൽമു തേടാൻ വേണ്ടി നടന്ന ദൂരം ഞാൻ ഇങ്ങനെ എണ്ണിക്കണക്കാക്കാൻ തുടങ്ങി. അബൂ ഹാത്തമുർ റാസി പറയാണ്, അന്ന് വാഹന സൗകര്യമില്ല, കാൽനടയായി ഇൽമു തേടിയിട്ട് പോവുകയാണ്. ഞാൻ നടക്കുന്ന ദൂരമൊന്ന് കണക്കാക്കി എഴുതാൻ തുടങ്ങിയപ്പോൾ 1000 ഫർസഖ് ഞാൻ നടന്നുപോയി. 1000 ഫർസഖ് ഞാൻ നടന്നു. 1 ഫർസഖ് എന്ന് പറഞ്ഞാൽ 5 കിലോമീറ്റർ ആണ്. 5000 കിലോമീറ്റർ കാൽനടയായി അബൂ ഹാത്തമുർ റാസി എന്നവര് നടന്നു. അങ്ങനെ 1000 ഫർസഖ് കഴിഞ്ഞപ്പോൾ ഇനി കണക്ക് വെക്കണ്ട എന്ന് തീരുമാനിച്ചു. ഇനി കണക്കൊന്നും വെക്കണ്ട, എണ്ണിയാൽ എത്ര എണ്ണാനാണ്. അബൂ ഹാത്തമുർ റാസി എന്നവരുടെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാനാവുന്നുണ്ട്, ഇന്നത്തെ കണക്കിൽ പറഞ്ഞാൽ 5000 കിലോമീറ്റർ കാൽനടയായി സഞ്ചരിക്കുകയാണ്. ആലിമീങ്ങളെ കണ്ട് ഇൽമകരസ്ഥമാക്കാൻ, പണ്ഡിതന്മാരിൽ നിന്ന് പഠിക്കാൻ മഹാനവറുകളെ സഞ്ചരിക്കുകയാണ്. ഹെറുസാണ് അവരുടെ യാത്രയുടെ ആർത്തിയാണ്, ഇൽമിനു വേണ്ടിയുള്ള സഞ്ചാരമാണ്. ഓ മുത്തഅല്ലിമുകളെ, ഇന്ന് നമ്മുടെ മുമ്പിൽ എല്ലാ ഗ്രന്ഥങ്ങളും കയ്യിലുണ്ട്. അത് പറഞ്ഞു തരാൻ വലിയ വലിയ ആലിമീങ്ങളുണ്ട്. അതൊന്ന് ചോദിച്ചു പഠിക്കാനും മുത്താല ചെയ്യാനും നമുക്ക് നേരം ലഭിക്കുന്നില്ല. മുൻഗാമികളായ ആലിമീങ്ങൾ ഇൽമു തേടി ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അൽഹംദുലില്ലാ, വളരെ മനോഹരമായ ഒരു ലൈബ്രറിയുടെ ഉദ്ഘാടനം ചെയ്തു. വളരെ പ്രധാനപ്പെട്ട നിരവധി ഗ്രന്ഥങ്ങൾ ഇവിടെയുണ്ട്. അവിടെ വരുമ്പോൾ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അവിടെ 70 വാള്യമുള്ള ഷറഹുൽ വസീത്ത് ഇരിക്കുന്നുണ്ട്. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹുവിന്റെ ഗ്രന്ഥത്തിന്റെ വ്യാഖ്യാനമാണ്. മുൻഗാമികളായ പണ്ഡിതന്മാര് എത്രയാണ് എഴുതി വെച്ചു പോയത്,
അന്ന് കമ്പ്യൂട്ടറിലുള്ള സാങ്കേതിക സംവിധാനമില്ലാത്ത കാലത്ത് ആയിരക്കണക്കിന് വോള്യങ്ങൾ മഹാന്മാരെഴുതുകയാണ്. ആ എഴുതിയത് ഇന്നും കാലം കാത്തുവെക്കുകയാണ്. കോടിക്കണക്കിന് മഹാന്മാരായ ആളുകൾ അത് പ്രയോജനപ്പെടുത്തുകയാണ്. അല്ലാമ ഹാഫിദ് ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റളിയല്ലാഹു അൻഹു എഴുതിയ ഗ്രന്ഥങ്ങൾ മാത്രം ഈ ജീവിതത്തിൽ നമുക്കൊന്ന് വായിച്ചു തീർക്കാൻ കഴിയുന്നുണ്ടോ? ഓ മുത്തഅല്ലിമുകളെ, സഹീഹുൽ ബുഖാരിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാഖ്യാനമാണല്ലോ ഫത്ഹുൽ ബാരി. ആ ഫത്ഹുൽ ബാരി ഒരു തവണയൊന്ന് നോക്കി തീർക്കാൻ നമുക്ക് നേരം ലഭിക്കുന്നുണ്ടോ? ഇമാം നബവി റളിയല്ലാഹു അൻഹുവിന്റെ പ്രസിദ്ധമായ ഗ്രന്ഥമാണല്ലോ ഷർഹുൽ മുഹദ്ദബ്. അതൊരു പ്രാവശ്യം ഒന്ന് നോക്കി തീർക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? എന്തിനേറെ ഈ ദർസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന മുത്തഅല്ലിമുകളോട് ചോദിക്കട്ടെ, നമ്മൾ ജലാലൈൻ ഓതിയവരാണ്, അതുപോലെ ചില ദർസുകളിൽ നസഫി ഓതുന്നുണ്ട്, ബൈലാവി ഖദറുസ്സബ്ഖ് പാരായണം ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അതിന് പുറമേ പ്രൗഢമായ ഒരു തഫ്സീറെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം ഒന്ന് നോക്കി തീർക്കാൻ കഴിയുന്നുണ്ടോ? ഇന്നത്തെ കാലത്ത് വിജ്ഞാനത്തിന്റെ പ്രാധാന്യം കുറഞ്ഞുപോയി. സഹീഹുൽ ബുഖാരി തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു വട്ടം സ്വന്തമായി ഒന്ന് മുതാലഅ ചെയ്യണം. ഒരു മുത്തഅല്ലിമിന്റെ സ്വപ്നമായിരിക്കണം. സഹീഹുൽ ബുഖാരി നമ്മൾ മുത്തവ്വലിനോ അല്ലെങ്കിൽ ദൗറത്തുൽ ഹദീസിലോ ഓതുമ്പോൾ തുടക്കം മുതൽ ഒടുക്കം വരെ പാരായണം ചെയ്തു പോകുന്നുണ്ടാവും. ഉസ്താദിന്റെ ദർസിൽ ഇരിക്കുന്നുണ്ടാകും. എന്നാൽ അതിന് പുറമേ നമുക്കൊരു സ്വപ്നം വേണം, സഹീഹുൽ ബുഖാരി തുടക്കം മുതൽ ഒടുക്കം വരെ എനിക്ക് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഖത്മാക്കണം, സ്വന്തമായി ആ ഹദീസ് ഒന്ന് ഓതി തീർക്കണം. കാരണം എന്താണ്? ഇത്രയും വലിയ സൗഭാഗ്യം ലഭിച്ച ഗ്രന്ഥം വേറെ എവിടെയാണുള്ളത്? മനുഷ്യന്മാര് രചിച്ചതിൽ വെച്ച് ഏറ്റവും ബഹുമാനമുള്ള ഏറ്റവും മഹത്വമുള്ള ഗ്രന്ഥമാണ് സഹീഹുൽ ബുഖാരി. അസ്ഹുൽ കുതുബി ബഅദ കിതാബില്ലാഹ്. ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും ബഹുമാനമുള്ള ഗ്രന്ഥമാണ് സഹീഹുൽ ബുഖാരി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? മനുഷ്യന്മാരാൽ രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ വെച്ച് ഏറ്റവും ബഹുമാനമുള്ള ഗ്രന്ഥമാണ് സഹീഹുൽ ബുഖാരി. അതിന് വ്യാഖ്യാനം എഴുതിയ ഷിഹാബുദ്ദീൻ അഹമ്മദ് ബിൻ അലി ബിൻ ഹജർ അൽ-അസ്ഖലാനി റളിയല്ലാഹു അൻഹു നിരവധി ഗ്രന്ഥങ്ങളുടെ കർത്താവാണ്. മഹാനവറുകളെ പറയാണ്, ഞാൻ ഇൽമ് പഠിക്കാൻ വേണ്ടി വളരെ കഷ്ടപ്പെട്ടു. ആ കൂട്ടത്തിൽ മഹാനവറുകളെ പറയാണ്, ഒറ്റയിരുപ്പിൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മുവത്ത ഞാൻ ഓതി കേൾപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഒറ്റയിരിപ്പിൽ ഇരുന്നുകൊണ്ട്, അതാ എന്റെ ഉസ്താദുമാരിൽ നിന്ന് സമ്മതം കിട്ടാൻ, ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് തുടക്കം മുതൽ ഒടുക്കം വരെ ഫീ ജൽസത്തിൻ വാഹിദ ഒരൊറ്റയിരിപ്പിൽ ഞാൻ പാരായണം ചെയ്ത് കേൾപ്പിച്ചിട്ടുണ്ട്. 3 ദിവസം കൊണ്ട് സഹീഹ് മുസ്ലിം മുഴുവനും ഫീ സലാസത്തി അയ്യാമിൻ അലാ മശായിഖി ഔജീസ ബിദാലിക. ബഹുമാനപ്പെട്ടവരെ, 3 ദിവസം കൊണ്ട് സഹീഹ് മുസ്ലിം മുഴുവനും ഓതി കേൾപ്പിക്കുകയാണ്, അതിന്റെ സമ്മതം വാങ്ങുകയാണ്. ഇങ്ങനെയൊക്കെ അധ്വാനിച്ച് പഠിച്ചവരാണ് മുൻഗാമികളായ പണ്ഡിതന്മാർ. അങ്ങനെ നമ്മുടെ മക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവചനങ്ങൾ, അല്ലാഹുവിന്റെ ഖുർആൻ ഇതെല്ലാം പഠിക്കുന്ന നല്ല മുത്തഅല്ലിമീങ്ങളായാൽ, ഉമ്മമാരെ, എന്റെ പ്രിയമുള്ള രക്ഷിതാക്കളെ, ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല, ഈ മുത്തഅല്ലിമീങ്ങൾ നമുക്കുണ്ടായാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഭാഗ്യം എന്താണ്? നൂറ് റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ്
പരിശുദ്ധമായ ദീനിന്റെ ഇൽമിൽ നിന്ന് ശരീഅത്തിന്റെ വിജ്ഞാനത്തിൽ നിന്ന് ആധികാരികമായ ഒരു അധ്യായം പഠിക്കൽ, 1000 റക്അത്ത് അല്ലെങ്കിൽ 100 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ വലിയ മഹത്വമുള്ള കാര്യമാണ്. അങ്ങനെ നമ്മുടെ മക്കൾ മുത്തല്ലിമീങ്ങളായാൽ നിങ്ങളുടെ മകൻ ഒരു മുത്തല്ലിമായി സഞ്ചരിക്കുമ്പോൾ അവൻ റഹ്മത്തിന്റെ മലക്കുകളുടെ ചിറകിന്റെ തണലിലാണ്, അവൻ അല്ലാഹുവിന്റെ പ്രീതിയിലാണ്. പരിശുദ്ധമായ ദീന പഠിക്കുന്ന ഒരു മുത്തല്ലിമിന് മലക്കുകളുടെ ചിറക് വിരിച്ചുകൊണ്ട് സംരക്ഷണം നൽകും. റിളംബിമായ തുലുബൂ, അതേ അവര് തേടുന്ന ഇൽമിന്റെ ബഹുമാനം കൊണ്ട് പ്രിയമുള്ളവരെ അബ്ദുൽ മലിക് ഇബ്നു മർവാൻ, അതാ ഒരിക്കൽ സുഹരിയോട് ചോദിച്ച ഒരു കഥ ഗ്രന്ഥങ്ങളിൽ കാണുന്നുണ്ട്. ഈ നിവേദനത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ എന്താണ് എന്നതിൽ ചർച്ചയുണ്ടെങ്കിലും ഇതിൽ പറയുന്ന പരാമർശം വളരെ പ്രാധാന്യമുള്ളതാണ്. അറിയുമോ ഈ നിവേദനം മുത്തല്ലിമീങ്ങളെ, അത് നിങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ താരീഖിന്റെ ഗ്രന്ഥങ്ങൾ എടുത്താൽ ഈ റിപ്പോർട്ടിന്റെ നിവേദനത്തെ കുറിച്ചുള്ള വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ കാണാമെങ്കിലും ഈ നിവേദനത്തിൽ പറയുന്ന പരാമർശങ്ങൾക്കൊരു പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ഞാൻ വായിക്കുകയാണ്. ഇനി നാളെ ആരെങ്കിലും ഈ സംഭവങ്ങൾ തന്നെ നിരൂപിക്കപ്പെട്ടതാണെന്ന് പറഞ്ഞു മാറ്റിവെക്കേണ്ടതില്ല. അതുകൊണ്ട് പറയാണ്, അതാ ബഹുമാനപ്പെട്ട സുഹരി എന്നവര് പറയാണ്, റളിയല്ലാഹു അൻഹു, ഖദിംതു അലാ അബ്ദുൽ മലിക് ഇബ്നു മർവാൻ, അബ്ദുൽ മലിക് ഇബ്നു മർവാന്റെ അടുക്കലേക്ക് ഞാൻ വന്നപ്പോൾ എന്നോട് ചോദിച്ചു, മിൻ ഐന ഖദിംത യാ സുഹരി, ഓ സുഹരി, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? അപ്പോൾ പറഞ്ഞു, ഖദിംതു മിൻ മക്ക, ഞാൻ മക്കയിൽ നിന്ന് വരികയാണ്. വമൻ ഖലഖത യസൂദുഹ, അവരുടെ നേതാവാരാണ്? നിങ്ങൾ മക്കയിൽ നിന്ന് വരികയാണല്ലോ, മക്കയിലെ യഥാർത്ഥ ലീഡർ ആരാണ്? സുഹരി എന്നവർ പറഞ്ഞു, അത്താ ഇബ്നു അബീ റബാഹ്, അത്താ ഇബ്നു അബീ റബാഹ്. ഫമിനൽ അറബി അം മിനൽ മവാലി, അദ്ദേഹം അറബിയാണോ അതല്ല അടിമകളിൽപ്പെട്ടയാളാണോ? ഉടനെ സുഹരി പറഞ്ഞു, മിനൽ മവാലി, അദ്ദേഹം അടിമകളിൽപ്പെട്ടയാളാണ്. അത്താ ഇബ്നു അബീ റബാഹ് റളിയല്ലാഹു അൻഹു ശരീരത്തിൽ വല പല്വം, അവിടുന്ന് പല ന്യൂനതകളും ഉള്ള ആളാണ്. ഒരു കണ്ണിന് കാഴ്ചയുണ്ടായിരുന്നില്ല, കാലിന് സ്വാധീനമുണ്ടായിരുന്നില്ല, കാണാൻ സൗന്ദര്യമുണ്ടായിരുന്നില്ല, ചുരുണ്ട മുടിയുള്ള ആളായിരുന്നു. പോരാത്തതിന് മക്കയിലെ ഒരു വീട്ടിലെ അടിമയായിരുന്നു. ഇങ്ങനെയെല്ലാമുള്ള അത്താ ഇബ്നു അബീ റബാഹ് എന്നവരെ ലോകം മുഴുവനും ആദരിക്കുകയാണ്. സുഹരി എന്നവര് പറഞ്ഞു, ഞാൻ മക്കയിൽ ചെന്നപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ മഹത്വമുള്ള ആൾ അത്താ ഇബ്നു അബീ റബാഹ് ആണ്, താബിഈയാണ്. ഫബിമ സാദഹും, എന്തുകൊണ്ടാണ് നിങ്ങൾ മക്കയുടെ നേതാവ് അത്താ ഇബ്നു അബീ റബാഹ് ആണെന്ന് പറഞ്ഞത്? ഖുൽതു, ഞാൻ പറഞ്ഞു, വിദ്യാനതി വരിവായ, അദ്ദേഹത്തിന് മതവിജ്ഞാനത്തിന്റെ അടിത്തറയുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ്, അതേ അതിന്റെ റിവായത്ത് ഏറെയുള്ള മഹാനാണ്. പ്രിയമുള്ളവരെ, എല്ലാ ന്യൂനതകളെയും മറികടക്കുന്ന അംഗീകാരമാണ് ഇൽമു. എല്ലാ ന്യൂനതകളെയും മറികടക്കുന്ന അംഗീകാരമാണ് ഇൽമു. ഒരാൾക്ക് ഇൽമുണ്ടോ, അയാളെ പിന്നെ ലോകത്തിന് ആദരിക്കേണ്ടി വരികയാണ്. സ്റ്റീഫൻ ഹോക്കിൻസ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനിൽ നിന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ശാസ്ത്രജ്ഞനാണ്.
അദ്ദേഹത്തിന്റെ അവസാന കാലം തന്നെയും ജന്മനാ തന്നെ ന്യൂനതകളുള്ള ആളാണ്. ഒരു വീൽ ചെയറിൽ ജീവിതം കഴിഞ്ഞുകൂടിയ ആളാണ്. സംസാരിക്കാൻ കഴിഞ്ഞ ആളല്ല. കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ ആശയവിനിമയം നടത്തിയ ആളാണ്. പക്ഷേ അയാൾക്ക് ആസ്ട്രോണമിയിലും അതുപോലെ ഭൗതിക ശാസ്ത്രത്തിലും വിജ്ഞാനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ലോകം മുഴുവനും ഇന്ന് ഭൗതിക ശാസ്ത്രം വിജ്ഞാനം ചർച്ച ചെയ്യുമ്പോൾ സ്റ്റീഫൻ ഹോക്കിൻസിനെ ഉദ്ധരിക്കുകയാണ്. കാരണം എന്താ? എത്ര വൈകല്യമുണ്ടായാലും വിജ്ഞാനത്തിന് വിജ്ഞാനത്തിന്റെ മൂല്യമുണ്ട്. സ്റ്റീഫൻ ഹോക്കിൻസിന്റെ PhD പ്രബന്ധം ഇന്റർനെറ്റിൽ ഔട്ട് ചെയ്തപ്പോൾ ഇത്രയും ഏറെ ആളുകൾ ഒരുമിച്ച് സെർച്ച് ചെയ്ത മറ്റൊരു പ്രബന്ധവും നമുക്ക് കാണാൻ കഴിയില്ല. അദ്ദേഹം ലോകത്തെ കുറിച്ച്, സമയത്തെ കുറിച്ച്, ദ യൂണിവേഴ്സ്, ഈ പ്രപഞ്ചത്തെ കുറിച്ചുള്ള വലിയ വലിയ സിദ്ധാന്തങ്ങൾ മുന്നിൽ വെച്ച ആളാണ്. മുൻകാലത്ത് കഴിഞ്ഞുപോയ വലിയ വലിയ ശാസ്ത്രജ്ഞന്മാരുടെ സിദ്ധാന്തങ്ങളെ നിരൂപണ പഠനം നടത്തിയ ആളാണ്. ശാരീരികമായി നോക്കിയാൽ ഒരുപാട് വൈകല്യങ്ങളുള്ള ആളാണ്. പക്ഷേ ആളുടെ വിജ്ഞാനത്തിന് മൂല്യമുണ്ട് എന്ന് പൊതുലോകത്ത് പറയുന്നത് പോലെ ഇബ്നു അബി റബാഹ് റളിയല്ലാഹു അൻഹു മക്കയിലെ ഒരു വീട്ടിൽ ഒരു പ്രമാണിയായ സഹോദരിയുടെ, ഒരു പ്രമാണിയായ സ്ത്രീയുടെ വീട്ടിലെ വേലക്കാരനായിരുന്നു. പക്ഷേ മക്കത്തെ പള്ളിയിൽ വന്ന് ഇൽമു പഠിച്ചപ്പോൾ അന്നത്തെ ഭരണാധികാരികൾ ആദരിക്കേണ്ടി വന്നു. മഹാനായ ഇബ്നു അബി റബാഹ് അപ്പോൾ ചോദിക്കുകയാണ്, പ്രിയമുള്ളവരെ ഞാൻ വിശദീകരിക്കുന്നില്ല. കീറിപ്പറഞ്ഞ് വസ്ത്രം ധരിച്ച ആളാണ്. അതേ ഭരണാധികാരി മക്കയിലേക്ക് ചെന്നപ്പോൾ അവിടെ ഒരുപാട് ആളുകൾ ക്യൂ നിൽക്കുന്നുണ്ട് ഒരു വീടിന്റെ വാതിൽക്കൽ. ചോദിച്ചു, ആരുടെ വീടാണ്? അബി റബാഹ് അവിടെയുണ്ട്. എന്തിനാണ് ആളുകൾ ക്യൂ നിൽക്കുന്നത്? മസ്അല ചോദിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഭരണാധികാരി ക്യൂ തെറ്റിച്ച് മുന്നോട്ട് ചെന്നപ്പോൾ അബി റബാഹ് തങ്ങൾ പറഞ്ഞു, ഈ നിൽക്കുന്നവര് മുഴുവനും മസ്അല ചോദിക്കാൻ വന്നവരാണ്. നിങ്ങൾ ഭരണാധികാരിയായിരിക്കാം, എന്നാലും നിങ്ങൾ ഈ ക്യൂവിന്റെ ബാക്കിൽ നിൽക്കുകയല്ലാതെ നിർവാഹമില്ല. അങ്ങനെ പറയാൻ ഒരു ഭരണാധികാരിയോട് ക്യൂവിൽ നിൽക്കാൻ പറയാൻ അധികാരമുള്ള ആളായി മാറിയത് എന്തുകൊണ്ടാണ്? വിജ്ഞാനം കൊണ്ടാണ്, സ്ഥാന ബഹുമാനം കൊണ്ടാണ്. പിന്നീട് സുഹരിയോട് ചോദിച്ചു, അബ്ദുൽ മലിക്കിനെ മറവാൻ ആരാണ്? യമൻകാരുടെ നേതാവാരാണ്? ത്വാഊസ് ബിൻ കൈസാൻ എന്ന വലിയ മഹാനാണ്. ഫമിനൽ അറബി അം മിനൽ മവാലീ, അദ്ദേഹം അടിമകളിൽപ്പെട്ട ആളാണോ അറബികളിലെ കുലീനരിൽപ്പെട്ട ആളാണോ? കുൽത്തു, ഞാൻ പറഞ്ഞു, മിനൽ മവാലീ. അതേ, അദ്ദേഹവും അടിമകളിൽപ്പെട്ട ആളാണ്. ബിമസാദഹും എന്തുകൊണ്ടാണ് അവിടുന്ന് നേതാവായി മാറിയത്? അപ്പോൾ പറഞ്ഞു, ബിമസാദഹും അബി റബാഹ് ഇൽമു കൊണ്ട് നേതാവായതുപോലെ ത്വാഊസ് ബിനു കൈസാൻ ഇൽമു കൊണ്ട് നേതാവായ മഹാനാണ്. അടിമകളിൽപ്പെട്ടവരാണെങ്കിലും യഥാർത്ഥത്തിൽ ഭരിക്കുന്നവരാരാണ്? അവരാണ്. എന്നും ഇന്നും ഈ സുൽത്താനുൽ ഹിന്ദ് ആരാണ്? ഫക്കീറായി വന്ന ബഹുമാനപ്പെട്ട ഖാജ മൊയിനുദ്ദീൻ തങ്ങളാണ്. ഡൽഹി ആര് ഭരിച്ചാലും സുൽത്താനുൽ ഹിന്ദ് എന്ന തലവാചകമാരുടേതാണ്. ഫക്കീറായി വന്ന ബഹുമാനപ്പെട്ട ഖാജ മൊയിനുദ്ദീൻ ചിസ്തി സഞ്ചരി റളിയല്ലാഹു അൻഹുവാണ്. ഇവിടെയുള്ള രാഷ്ട്രീയ ഭരണചക്രം തിരിക്കുന്നവർ ഏത് പാർട്ടിയായാലും ഭരണാധികാരിയായാലും ജനങ്ങളുടെ ഹൃദയത്തിലെ രാജാവാരാണ്? സുൽത്താനുൽ ഹിന്ദ് ഖാജ മൊയിനുദ്ദീൻ ചിസ്തി റളിയല്ലാഹു അൻഹുവാണ്.
വിളിച്ചു അല്ല ഫമൈ യസൂദു അഹല മിസ്ർ മിസ്റുകാരുടെ ഈജിപ്തുകാരുടെ നേതാവാരാണ് സുഹരി എന്നവർ പറയാണ് യസീദ് ബിൻ അബി ഹബീബ് യസീദ് ബിൻ അബി ഹബീബ് എന്ന വലിയ പണ്ഡിതനാണ് ചോദിച്ചു ഫമിനൽ അറബി അമ്മിനൽ മവാലി അദ്ദേഹം അടിമകളിൽ പെട്ട ആളാണോ അറബികളിൽ പെട്ട ആളാണോ അതെ അടിമകളിൽ പെട്ട ആളാണ് അപ്പോൾ വിജ്ഞാനം കൊണ്ട് യസീദ് ബിൻ അബി ഹബീബ് എന്നവർ ഈജിപ്തിന്റെ നേതാവായി മാറി ഫമൈ യസൂദു അഹല ശാം ശാമുകാരുടെ നേതാവാരാണ് മക്ഹൂൽ എന്നവരാണ് അതേ ഫമിനൽ അറബി അമ്മിനൽ മവാലി അദ്ദേഹം അടിമയാണോ അറബിയാണോ മിനൽ മവാലി അതേ അടിമകളിൽപ്പെട്ടവർ തന്നെ ഹുദൈല ഗോത്രത്തിലെ ഒരു സ്ത്രീ മോചിപ്പിച്ച അടിമയാണ് ഇൽമു കൊണ്ട് രാജാവായി പോയി ഫമൈ യസൂദു അഹ്ലൽ ജസീറ ജസീറയുടെ ഭരണനേതാവാരാണ് അതേ ആഫ്രിക്കയിലെ ഭരണാധികാരി ആരാണ് മൈമൂൻ ഇബ്നു മെഹ്റാൻ മൈമൂൻ ഇബ്നു മെഹ്റാൻ എന്നവരാണ് ഫമിനൽ അറബി അമ്മിനൽ മവാലി അദ്ദേഹം അടിമകളിൽപ്പെട്ടയാളാണോ വലിയ പ്രമാണിയായ അറബിയാണോ അതേ മിനൽ മവാലി അദ്ദേഹവും അടിമയാണ് അപ്പൊ അടിമയായ മൈമൂൻ ഇബ്നു മെഹ്റാനിനെ രാജാവാക്കിയത് എന്താണ് മക്ഹൂൽ എന്നവരെ നേതാവാക്കിയത് എന്താണ് യസീദ് ഇബ്നു അബി ഹബീബ് എന്നവരെ മിസ്റിന്റെ നേതാവാക്കിയത് എന്താണ് അതുപോലെ ബഹുമാനപ്പെട്ട ഇബ്നു അബി റബാഹ തങ്ങളെ മക്കയിലെ നേതാവാക്കിയത് എന്താണ് അവരുടെ ഇൽമു തന്നെ വിജ്ഞാനം തന്നെ ഖുറാസാൻകാരുടെ നേതാവാരാണ് ലഹാക് ഇബ്നു മസാഹിം എന്നവരാണ് അവരടിമയാണോ അതേ അടിമ തന്നെയാണ് ഫമൈ യസൂദു അഹ്ലൽ ബസറ ബസറയുടെ നേതാവാരാണ് ഹസനുൽ ബസരി അവിടുത്തെ അറബിയാണോ അതല്ല അടിമയാണോ പറഞ്ഞു അവരും അറബിയല്ല എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രമാണിയായ സ്വതന്ത്രരായ ആളുകളല്ല അവരൊക്കെ വിനീതമായ ലളിതമായ ജീവിതം നയിച്ചു വന്നവരാ ആ രാജ്യത്തിന്റെ മുഴുവനും നേതാവായി മാറി എന്തുകൊണ്ടാണ് താബിയുകളുള്ള കാലത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതെന്തൊരു കഷ്ടമാണ് ചോദിക്കുന്ന എല്ലാ രാജ്യത്തും നേതാക്കന്മാര് പാവപ്പെട്ടവർ അവര് ഇൽമു കൊണ്ട് നേതാക്കന്മാരായി മാറിയിരിക്കുകയാണ് ഇൽമു കൊണ്ട് രാജാക്കന്മാരായി മാറിയിരിക്കുകയാണ് ഇതൊരു വല്ലാത്ത കഷ്ടം തന്നെ കൂഫയുടെ നേതാവാരാണ് ഇബ്രാഹിം എന്താണ് ഞാൻ ഈ പറഞ്ഞ കഥയുടെ ആശയം എത്ര പാവപ്പെട്ടവനാണെങ്കിലും സൗന്ദര്യമില്ലാത്തവനാണെങ്കിലും സമ്പത്തില്ലാത്തവനാണെങ്കിലും ലോകത്തുള്ള എല്ലാ സമ്പന്നരെയും എല്ലാ ഭരണാധികാരികളെയും മറികടക്കാൻ പറ്റുന്ന സ്ഥാനം കിട്ടും ഒരാളെ ഇൽമു പഠിച്ചാൽ ഇൽമു പഠിച്ച ഒരാൾ ഉയർന്നു വന്നാൽ അയാളെ പിന്നെ ആദരിക്കാതിരിക്കാൻ ആർക്കും സാധ്യമല്ല പണമില്ലാത്തവനാണെന്ന് പറഞ്ഞുകൊണ്ട് പണ്ഡിതനെ മാറ്റിവെക്കാൻ സാധ്യമല്ല തറവാടുകാരനല്ലെന്ന് പറഞ്ഞ് പണ്ഡിതനെ മാറ്റിവെക്കാൻ സാധ്യമല്ല അതുകൊണ്ടോ മുത്തല്ലിമുകളെ എല്ലാവരുടെയും മേലെ നേതാവാകാൻ പറ്റുന്ന കാര്യമാണ് ഇൽമു ഒരാളുടെ കയ്യിലുണ്ടായാൽ അയാളെ തോൽപ്പിക്കാൻ പറ്റില്ല വിജ്ഞാനം കരഗതമാക്കിയാൽ നമ്മളെ പരാജയപ്പെടുത്താൻ ആർക്കും സാധ്യമല്ല അതുകൊണ്ട് നന്നായി പഠിച്ചുകൊള്ളണം പഠിച്ച് നല്ല വിജ്ഞാനം നേടിയാൽ ഹദീസുകൾ മനഃപ്പാടമുള്ള ഒരു പണ്ഡിതൻ ലോകത്തേത് മൂലയിൽ നിന്നാലും തേടി വരുമല്ലോ ആളുകൾ
ആളുകൾ അന്വേഷിച്ചു വരും. വിജ്ഞാനമുള്ള കോളുള്ള ആളുടെ അടുക്കലേക്ക് അത് പൊതിഞ്ഞു വെക്കാൻ സാധ്യല്ല. കാരണം അവര് പട്ടിണി കിടന്ന് അധ്വാനിച്ചു പഠിച്ചു പഠിച്ചു അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഇൽമ് അവരെ കരസ്ഥമാക്കി. പണ്ഡിതന്മാരായ ആളുകൾക്ക് ആരുടെ മുമ്പിലും സധൈര്യം എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയാനുള്ള ധൈര്യമുണ്ടായി. ഇമാം ഇബ്നു ഇസ്ഹാഖ് റളിയല്ലാഹു തആലിഹു ദിമശ്കിൽ പറയുകയാണ്, അതേ സുലൈമാൻ ഇബ്നു യസാർ ഹിഷാം ഇബ്നു അബ്ദുൽ മലിക് എന്ന് പറയുന്ന ആളുടെ അടുക്കലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ സുലൈമാൻ ഇബ്നു യസാർ എന്നവരോട് ചോദിച്ചു, യാ സുലൈമാൻ മനില്ലദീ തവല്ലാ കിബ്റഹു മിന്നും, നിങ്ങളിൽ അഹങ്കാരത്തെ ഏർത്ത ആളാണ്, അഹങ്കാരമുള്ള ആളാരാണ്? ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിച്ച മുനാഫിഖുകളുടെ നേതാവായ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂലിനെ കുറിച്ച് പറഞ്ഞ പ്രയോഗമാണ് അല്ലദീ തവല്ലാ കിബ്റഹു എന്നുള്ള ആയത്ത് എന്ന പരാമർശം. അതാ മുനാഫിഖുകളുടെ നേതാവായ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ എന്ന് പറയുന്ന ആളെ കുറിച്ച് പറഞ്ഞതാണ്. ഹിഷാം ഇബ്നു അബ്ദുൽ മലിക് എന്നവർക്ക് അലി റളിയല്ലാഹു അൻഹുവിനോട് ചെറിയ ഒരു വിയോജിപ്പുണ്ട്. അക്കാരണത്താൽ ഈ കിബറുള്ള ആൾ അലി റളിയല്ലാഹു അൻഹുവാണെന്ന് പറയാൻ അയാൾ ആഗ്രഹിച്ചു. ആ പൂതി മനസ്സിൽ വെച്ചുകൊണ്ടാണ് സുലൈമാൻ ഇബ്നു യസാർ എന്നവരോട് ചോദിച്ചു, ഈ ആയത്തിൽ പറയപ്പെട്ട ആൾ ആരാ? ഉടനെ പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂലാണ്. അപ്പൊ ഹിഷാം ഇബ്നു അബ്ദുൽ മലിക് പറഞ്ഞു, കദബത ഹുവ അലി ഇബ്നു അബി ത്വാലിബ്, നിങ്ങൾ പറഞ്ഞത് ശരിയല്ല, അത് അലി ഇബ്നു അബി ത്വാലിബിനെ കുറിച്ചല്ലേ പറഞ്ഞത്. അപ്പോൾ സുലൈമാൻ ഇബ്നു യസാർ എന്നവർ പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ അഅലമു ബിമാ യഖൂൽ, അമീറുൽ മുഅ്മിനീന് പറയുന്ന കാര്യം കൂടുതൽ അറിയുന്ന ആളാണ്. കാരണം പ്രതിരോധിക്കാനുള്ള ശക്തി ഇല്ലാത്തത് കൊണ്ട് സുലൈമാൻ ഇബ്നു യസാർ തൽക്കാലം അവിടെ നിന്ന് അങ്ങനൊരു വാക്ക് പറഞ്ഞു. അതിന്റെ അർത്ഥം അലി റളിയല്ലാഹു അൻഹു മോശക്കാരനാണെന്ന് അംഗീകരിച്ചില്ല. നിങ്ങൾ പറയുന്ന കാര്യം നിങ്ങൾക്ക് തന്നെയാണ് നല്ലതുപോലെ അറിയാം. അപ്പോഴാണ് ഷിഹാബ് ഇബ്നു ഷിഹാബ് സുഹരി എന്നവരങ്ങോട്ട് കടന്നു വന്നു. അവരോട് ചോദിച്ചു, ഹിഷാം ഇബ്നു അബ്ദുൽ മലിക്, ഈ ആയത്തിൽ പറയപ്പെട്ട അഹംഭാവത്തിന്റെ ആളാരാണ്, കിബറിന്റെ ആളാരാണ്? ഉടനെ പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ എന്ന മുനാഫിക്കിന്റെ നേതാവാണ്. ഉടനെ ബഹുമാനപ്പെട്ട ഇബ്നു ഷിഹാബ് സുഹരിയോട് പറയാണ്, കദബതഹു അലീ അല്ല, നിങ്ങൾ പറഞ്ഞത് ശരിയല്ല, 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 അത് അലി ഇബ്നു അബീ ത്വാലിബിനെ കുറിച്ചല്ലേ. ഉടനെ ഇബ്നു ഷിഹാബ് സുഹരി പറയാണ്, എടാ നീ കള്ളമാണ് പറയുന്നത്, ഭരണാധികാരിയോട് പറയാണ് നീ വ്യാജമാണ് പറയുന്നത്, നീയും നിന്റെ വാപ്പയും കള്ളത്തരം പറയുന്നവരാണ്. എന്നോട് പറഞ്ഞു, എന്നവരും പറഞ്ഞു, അബ്ദുല്ലാഹി ബിൻ അബ്ദുല്ലാഹി എന്നവരും പറഞ്ഞു, അൽഖമത്ത് ബിൻ വഖാസ് എന്നവർ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് പറഞ്ഞു, ഈ ആയത്തിൽ പറയപ്പെട്ട അബ്ദുല്ലാഹി ബിൻ ഉബയ്യ. എന്തടാ നീ പറഞ്ഞത്? ഹിഷാം ഇബ്നു അബ്ദുൽ മലിക്കിന്റെ മുഖത്ത് നോക്കിയിട്ട് വ്യക്തമായി ഇബ്നു ഷിഹാബ് സുഹരി പറഞ്ഞു, നീ പറഞ്ഞത് കള്ളമാണ്, ഞാൻ പറഞ്ഞത് അടിസ്ഥാനമുള്ളതാണ്. എന്നോട് സയ്യിദ് ബിൻ മുസയ്യിബ് തങ്ങൾ പറഞ്ഞു, ഉർവത്ത് ബിൻ സുബൈർ തങ്ങൾ പറഞ്ഞു, ഉബൈദുല്ലാഹി ഇബ്നു അബ്ദില്ലാഹി എന്നവർ പറഞ്ഞു, അൽഖമത്ത് ബിൻ വഖാസ് എന്നവർ, ബഹുമാനപ്പെട്ട മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് പറഞ്ഞു, ഈ ആയത്തിൽ നിന്ന് അഹംഭാവത്തിന്റെ ആളെന്ന് പരാമർശിക്കപ്പെട്ടത് ഉബൈ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂലാണ്.
അല്ലാതെ ബഹുമാന്യരായ സ്വഹാബിയായ അലി റളിയല്ലാഹു അൻഹു അല്ല. നീ എന്ത് അഹങ്കാരമാടാ പറയുന്നത്? ഭരണാധികാരി പറഞ്ഞു, ക്ഷമിക്കണേ ഇബ്നു ശിഹാബേ, നിങ്ങളെപ്പോലെ വിജ്ഞാനത്തിൽ കൃത്യതയുള്ളവരെ തോൽപ്പിക്കാനാവൂല. മുത്തഅല്ലിമീങ്ങളെ, ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത്? ഇതുപോലെ വസ്തുതാപരമായി ഏതൊരു ഭരണാധികാരിയുടെയും മുമ്പിൽ സധൈര്യം പറയാൻ കഴിയണമെങ്കിൽ ക്ലിപ്തതയുള്ള ഇൽമു വേണം, അല്ലാതെ നമുക്ക് അത് ജീവിക്കാൻ സാധ്യമല്ല. يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات. നിങ്ങളിൽ നിന്ന് ഇൽമ ലഭിച്ചവരും ഈമാനുള്ളവരുമായ ആളുകളുടെ പദവി അല്ലാഹു തആല ഉയർത്തുന്നതാണ്. ദറജാത്ത്, എണ്ണമറ്റ താന പദവികൾ അല്ലാഹു നൽകുന്നതാണ്. ഞാൻ എന്റെ സാധാരണക്കാർക്ക് വേണ്ടി ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. പ്രിയമുള്ളവരെ, ഈ പരിസര നാടുകളിൽ എത്രയെത്ര വലിയ സമ്പന്നന്മാര് കഴിഞ്ഞുപോയി, അവരെ ഓർക്കാൻ ഇവിടെ ആരാണുള്ളത്? അവരെ അനുസ്മരിക്കാൻ ഇവിടെ ആരാണുള്ളത്? അവരുടെ ജീവിതത്തെ കുറിച്ച് പറയാൻ ആരാണുള്ളത്? അവരുടെ മഹത്വത്തെ കുറിച്ച് പറയാൻ ആരാണുള്ളത്? അതേ സമയത്ത് ഈ പരിസരത്തു നിന്ന് വഫാത്തായി പോയ വലിയ വലിയ ആലിമീങ്ങൾ അവരെ നമുക്ക് മറക്കാനാകുമോ? താജുൽ ഫുഖഹ ബേക്കൽ ഉസ്താദ് അവർകൾ വഫാത്തായി പോയി, നമ്മുടെ കൽബിൽ ആ വേദന നിലനിൽക്കുന്നില്ലേ? താജു ശരിയ ഉസ്താദ് അവർകൾ വഫാത്തായി പോയി, ഈ ഉമ്മത്തിന് അതിന്റെ വേദന അകറ്റാൻ കഴിഞ്ഞോ? നൂറുൽ ഉലമാ എം എ ഉസ്താദ് അവർകൾ വഫാത്തായി പോയി, താജുൽ ഉലമാ അവരെല്ലാം നമ്മുടെ കൽബിലെന്നല്ല, ലക്ഷോപലക്ഷം വരുന്ന വിശ്വാസികളുടെ ഹൃദയത്തിൽ അവരുടെ വിരഹത്തിന്റെ വേദനയുണ്ട്. അവരുടെ ഓർമ്മകൾ വിട്ടുപോയിട്ടില്ല. അതവരുടെ പണം കൊണ്ടുണ്ടായതല്ല, അവരുടെ രാഷ്ട്രീയം കൊണ്ടുണ്ടായതല്ല, അവരുടെ സംഘടനാ പാഠവും കൊണ്ടുണ്ടായതല്ല. അവരുടെ എല്ലാ സ്ഥാനമുയരാനുള്ള കാരണം അവരുടെ നാഫിആയ ഇൽമാണ്. ആ ഇൽമിന്റെ രാജാക്കന്മാർ അവരെ മറച്ചു വെക്കാൻ സാധ്യമല്ല. അതല്ലേ കണ്ണിയത്തുസ്താദ് മറഞ്ഞു പോയിട്ടില്ല, ശംസുൽ ഉലമായി കെ ഉസ്താദ് മറഞ്ഞു പോയിട്ടില്ല. അതുപോലെ വലിയ വലിയ ആലിമീങ്ങൾ ഇവിടെ ഈ സമുദായത്തെ നയിച്ച ഈ കെ ഹസൻ ഉസ്താദ് അവർകള് മറഞ്ഞു പോയിട്ടില്ല. ബഹുമാനപ്പെട്ട കൻസുൽ ഉലമാ ചിത്താരി ഉസ്താദ് അവർകൾ ഓർമ്മയിൽ നിന്ന് വിട്ടുപോയിട്ടില്ല. അവരൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ഈ പദവി നേടിയത്, ഓർമ്മ നേടിയത്, മറക്കാതെ ഇരിക്കുന്നത് ഇൽമൊന്നുകൊണ്ട് മാത്രമല്ലേ? ഇതുപോലെ ഒരു പത്ത് സമ്പന്നരെ എണ്ണാമോ? സാധ്യമല്ല. ഇങ്ങനെ ജനങ്ങൾ ഇപ്പോഴും ഓർത്താദരിച്ച് സ്നേഹിച്ച് ആണ്ടുവരുമ്പോൾ മഹത്വം പറഞ്ഞ് വീണ്ടും വീണ്ടും അവരെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സമ്പന്നരെവിടെ? ജീവിച്ചിരിക്കുന്ന കാലത്ത് സമ്പന്നന്മാർക്ക് വലിയ സ്ഥാനമുണ്ട്, ഗമയുണ്ട്, അവരെ കുറിച്ച് പറയാനുണ്ട്. ഇവരെ പോലെ ഓർമ്മിക്കപ്പെടുന്ന ഭരണാധികാരികൾ ഇവിടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭരണാധികാരികൾ, കേരളവും കർണാടകയും ഒക്കെ ഭരിച്ചവർ, അവരൊക്കെ കഴിഞ്ഞുപോയില്ലേ? അവരെ ഒന്നും ഓർക്കാൻ ഇവിടെ ആളുകളില്ല. അതേ സമയത്തെ ഇൽമിന്റെ അഹലുകാരെ മറക്കാൻ ലോകത്തിന് സാധ്യമല്ല. ഇന്നിവിടെ ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ സഖാഫി അവർകൾ ഫാത്തിഹ ഓതി ദുആ ചെയ്യുമ്പോൾ അതാ എന്റെ ഓർമ്മയിലേക്ക്, അതാ എന്റെ മനസ്സിലേക്ക് കടന്നു വന്നത്, മഹാനവറുകൾ ചൊല്ലിയതാണ് ഇലാ ഹദറത്തിൽ ഇമാമിൻ നവവി നവവി റളിയല്ലാഹു അൻഹുവിന്റെ ഹദറത്തിലേക്ക് ഒരു ഫാത്തിഹ. അതേ ഇവിടെ ചൊല്ലിയ ഫാത്തിഹയുടെ ഒരു സമ്മാനം
അതാ നവ എന്ന ഗ്രാമത്തിൽ ജനിച്ച ഡമാസ്കസിലെ ഗ്രാമത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഇമാമുനൻ നവവി റളിയല്ലാഹു അൻഹുവിന്റെ ഹളറത്തിലേക്ക് എത്തുകയാണ്. ഇമാം നവവി തങ്ങൾ കല്യാണം കഴിക്കാൻ മറന്നുപോയ ആളാണ്, 40-ാമത്തെ വയസ്സിൽ ലോകത്തു നിന്ന് വിട പറഞ്ഞു പോയ ആളാണ്. വലിയ ലോക സഞ്ചാരിയല്ല, ഭരണാധികാരിയല്ല, മറ്റേതെങ്കിലും പരകോടിപതിയല്ല, ദിവസം ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച ആളാണ്. ഒരു ജോലിക്കും പോയി പൈസ ഉണ്ടാക്കിയിട്ടില്ല. എന്തേ നവവി മാമതങ്ങൾ ഓർമ്മിക്കപ്പെടാനുള്ള കാരണം, അതിവിടെ ഈ പരിശുദ്ധമായ ദീനിന്റെ ഇൽമിന് സേവനം ചെയ്തപ്പോൾ നവവി മാമതങ്ങളെ ലോകത്തിന് മറക്കാൻ പറ്റുന്നില്ല. അതാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനം. എന്താണ് നവവി മാമതങ്ങളെ ഓർമ്മിക്കപ്പെടാനുള്ള കാരണം? നല്ലംപോലെ ഇൽമു പഠിച്ചു, ആ ഇൽമു ദർസ് ചെയ്തു, ആ ഇൽമു രചന നടത്തി, ആ ഇൽമനുസരിച്ച് ജീവിച്ചു, ഇപ്പണിയെ ചെയ്തു. നവീ മാമതങ്ങളുടെ കിതാബിന് റോയൽറ്റി വെച്ചിരുന്നെങ്കിൽ ഗ്രന്ഥകാരന് കിട്ടുന്ന പ്രതിഫലം. ഇന്നിപ്പോ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം പ്രസിദ്ധീകരിക്കുമ്പോ അതിന്റെ ഒരു നിശ്ചിത തുക നെഹ്റുവിന്റെ കുടുംബത്തിന് കിട്ടുന്നുണ്ട്. കോപ്പിറൈറ്റ് ഇപ്പോൾ സോണിയാഗാന്ധിക്ക് മറ്റായിരിക്കും. പകർപ്പവകാശ ഉണ്ടായിരുന്നെങ്കിൽ ആ കുടുംബത്തിന് ഒരു കൊല്ലം കോടിക്കണക്കിന് രൂപ കിട്ടുമായിരുന്നു, നൂറ്റാണ്ടുകൾ കിട്ടുമായിരുന്നു. എത്രയാണ് റിയാദു സ്വാലിഹീൻ ലോകത്ത് അടിച്ച് ആളുകൾ പാരായണം ചെയ്യുന്നത്. നബവി ഇമാമതങ്ങളുടെ മിൻഹാജ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പരിശുദ്ധമായ ഖുർആൻ കഴിഞ്ഞാൽ സാധാരണ പള്ളികളിൽ സൂക്ഷിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു കിതാബാണ് നബവി ഇമാമതങ്ങൾ റിയാദു സ്വാലിഹീൻ. ആരിയാദു സ്വാലിഹീന്റെ ആമുഖത്തിൽ ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, ഉദ്ധരിച്ച കവിതയാണ് ഇന്നലില്ലാഹി ഇബാദം ഫുത്തന തല്ലഖു ദുനിയാ വഖാഫുൽ ഫിത്തന ഇന്നലില്ലാഹി സഹോദരിമാരെ ഭാഗത്തേക്ക് വോളണ്ടിയർമാര് ബക്കറ്റ് കൊണ്ട് നല്ല സംഭാവന കൊടുക്കണം. നിങ്ങളുടെ കയ്യിലൊക്കെ ഒരു കവറ് തരും. നാളെ നല്ല സംഭാവന ഇട്ട് ദുആ ചെയ്യാനുള്ള കാര്യങ്ങളും എഴുതി നാളെ നല്ല സംഭാവനയോടുകൂടി ആ കവർ തിരിച്ചു കൊണ്ടുവന്ന് കൊടുക്കണം. അള്ളാഹു തആല ഈ മജ്ലിസിന്റെ ഇൽമിന്റെ ഒക്കെ ബർക്കത്ത് കൊണ്ട് നമ്മളെ എല്ലാവരെയും നന്നാക്കി തരുമാറാകട്ടെ. ഞാൻ നിർത്തുകയാണ്. ഇന്ന ലില്ലാഹി ഇബാദൻ ഫുത്തന അല്ലാഹുവിന് ബുദ്ധിമാന്മാരായ അടിമകളുണ്ട്. തല്ലഖു ദുനിയാ വഖാഫുൽ ഫിത്തന അവര് ദുനിയാവിനെ വെടിഞ്ഞവരാണ്, ദുനിയാവിനെ ത്വലാഖ് ചൊല്ലിയവരാണ്. വഖാഫുൽ ഫിത്തന അവര് നാശം ഭയന്നു ഈ ദുനിയാവിനെ കെട്ടുപിണഞ്ഞു കിടന്നാൽ ശരിയാവില്ലെന്ന് മനസ്സിലാക്കി. നളറു ഫീഹാ ഫലമാ അലിമൂ അവര് ദുനിയാവിലേക്കൊന്ന് നോക്കി, നമ്മളെ പോലെ നോക്കിയതല്ല. നമ്മളെ നോക്കിയപ്പോ അവന്റെ വീട് കണ്ടപ്പോ തോന്നി അതുപോലെ വീടും എനിക്ക് വേണം. മറ്റവന്റെ വീട് കണ്ടപ്പോൾ പറഞ്ഞു എനിക്കും അതുപോലെ ഒന്ന് വേണം. ഒരാളുടെ വാഹനം കണ്ടപ്പോൾ കൊതിച്ചു അതുപോലെ ഒരു വാഹനം എനിക്കും വേണം. അങ്ങനെയല്ല അവര് നോക്കിയത്. യാഥാർത്ഥ്യത്തിന്റെ കണ്ണുകൊണ്ട് ഈ ലോകത്തേക്ക് അവര് നോക്കിയപ്പോൾ ഇതെന്നേക്കുമുള്ള വീടല്ല എന്നവര് മനസ്സിലാക്കി. അവര് ദുനിയാവിലേക്ക് നോക്കി, നമ്മളെ മാതിരിയല്ല.
നമ്മളിങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ഓരോ രസമുള്ള സ്ഥലത്തൊക്കെ മുങ്ങാനും ചാടാനും ഒക്കെ പോയി. അവര് നോക്കിയപ്പോടാ ഇന്നലത്തെ മരം ഇന്ന് വാടി നിൽക്കുന്നു, ഇന്നലത്തെ മനുഷ്യൻ ഇന്ന് മരിച്ചു പോയിരിക്കുന്നു, ഇന്നലത്തെ ആളുകളെ ഇന്ന് കാണാനില്ല. അങ്ങനെ ഈ ലോകത്തെ മുഴുവനും അവര് നോക്കി. ഉദിക്കുന്ന സൂര്യൻ അസ്തമിക്കുന്നു, ജനിക്കുന്ന കുട്ടി മരിക്കുന്നു. അങ്ങനെ ലോകം മുഴുവനും അവർ നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി, അന്നഹാ ലൈസത്തിൽ ഹയ്യൻ വതന, ഇതെന്നേക്കുമുള്ള വീടല്ല. നമ്മളിവിടെ എത്ര അധ്വാനിച്ചിട്ടും കാര്യമില്ല, ഇവിടുന്ന് പോകേണ്ടി വരും എന്നവർ മനസ്സിലാക്കി. എന്നാ പിന്നെ ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള വഴിയുണ്ട്? അതാണ് ബുദ്ധിമാന്മാരാണ്. ഇവിടെ യുവാക്കൾ വയസ്സന്മാരാണ്. വയസ്സായ പിന്നെ ആർക്കും നമ്മളെ വേണം. അവിടെയും പറയാൻ ഒരു പണ്ഡിതൻ പ്രായമുള്ള ആളായാൽ അദ്ദേഹത്തെ പരിചരിക്കാനും ആദരിക്കാനും ഒരുപാട് പേര് കാണും. സമ്പന്നനായ ഒരാൾ വയസ്സനായി ബോധമൊന്നും ഇല്ലാണ്ട് കിടന്നാല് ചിലപ്പോ ഫീസ് കൊടുത്ത് ഡോക്ടർ വെക്കാൻ ആളുണ്ടാവും. അടുത്തുനിന്ന് ആൾ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ആരും ഉണ്ടാവില്ല. രാജ്യത്തിന്റെ ഭരണാധികാരികൾ തന്നെ എത്രയോ കാലസുഖമില്ലാണ്ട് പാരലൈസ് ആയി കിടന്നു, കോമയിൽ കിടന്നു, ആരും നോക്കാനും കാണാനും ഇല്ല. അതേസമയത്ത് പ്രായമുള്ള ആലിമീകൾ അവരുടെ പ്രായകാലത്തും ലോകം സ്നേഹിക്കാനും ആദരിക്കാനും കൊണ്ടു നടക്കാനും അവരെ ഒന്ന് കണ്ടാൽ, അവരെ ഒന്ന് കിട്ടിയാൽ. എന്താണ് കാരണം? അവർ ഈ ലോകത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയവരാ. അങ്ങനെ അങ്ങ് വന്നപ്പോൾ എന്റെ പ്രിയമുള്ളവരെ, മഹാന്മാരായ സ്വാലിഹീങ്ങൾ ഈ ലോകത്ത് നിന്നുകൊണ്ട് നാളത്തെ സ്വർഗം പണിഞ്ഞവരാണ്. നമ്മൾ ഈ ലോകത്ത് സ്വർഗം പണിയാൻ വന്നപ്പോൾ നമ്മൾ മണ്ടന്മാരായി പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒക്കെ സ്വാലിഹീങ്ങളിൽ പെടുത്തി തരട്ടെ. നാഫിആയ ഇൽമ അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നാഫിആയ ഇൽമ കൊണ്ട് അല്ലാഹു ഔദാര്യം ചെയ്യട്ടെ.